മലയാള സിനിമയിലെ മികച്ച നടി ആരെന്നത് സംബന്ധിച്ച് സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ നടക്കാറുണ്ട്. ശോഭന, ഉർവശി, മഞ്ജു വാര്യർ എന്നീ മൂന്ന് നടിമാരെ വെച്ചാണ് പലപ്പോഴും ഇത്തരം ചർച്ചകൾ ഉണ്ടാകാറുള്ളത്. മൂന്ന് നടിമാരും മികച്ച പ്രകടനം സിനിമകളിൽ കാഴ്ചവെച്ചവരാണ്. മഞ്ജുവും ശോഭനയും നൃത്തത്തിലൂടെ പേരെടുത്തെങ്കിലും ഉർവശിയെ സംബന്ധിച്ച് അവരുടെ അഭിനയമായിരുന്നു പ്രധാന ഹൈലൈറ്റ്. ഉർവശി ഇപ്പോൾ തമിഴിൽ അറിയപ്പെടുന്നത് നവരസ നായിക എന്നാണ്. ഉർവശിയുടെ അഭിനയത്തെക്കുറിച്ച് കമലഹാസൻ വരെ ഒരുപാട് പുകഴ്ത്തിയിട്ടുണ്ട്. അന്നും ഇന്നും പ്രസക്തമാണ് സിനിമാ ലോകത്ത് ഉർവശിയുടെ സ്ഥാനം. നായികാസ്ഥാനത്ത് ഈ പ്രായത്തിലും തുടരാൻ അവർക്ക് കഴിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. തമിഴിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മലയാളത്തിൽ തനിക്ക് പ്രാധാന്യമുള്ള വേഷങ്ങളെ ചെയ്യൂ എന്ന് ഉർവശിക്ക് നിർബന്ധമുണ്ട്. മലയാളത്തിൽ സിനിമകൾ ശ്രദ്ധിച്ച് ഉർവശി തിരഞ്ഞെടുക്കാറുമുള്ളൂ. മലയാള സിനിമയിൽ ഇന്ന് താരമൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് മഞ്ജു വാര്യരാണ്. ലേഡി സൂപ്പർ സ്റ്റാർ ആയാണ് മഞ്ജുവിനെ ആരാധകർ കാണുന്നത്. പ്രതിഫലത്തിൽ മലയാളത്തിൽ ഇന്ന് മറ്റേതൊരു നടിയെക്കാളും മുന്നിലാണ് മഞ്ജു. ഇപ്പോഴിതാ മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയാണെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് നടി മഞ്ജു പിള്ള. ഉർവശി ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ മിഥുനമാണെന്ന് മഞ്ജു പിള്ള പറയുന്നു. ആരെയൊക്കെ നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് എത്രയൊക്കെ പറഞ്ഞാലും ഉർവശി എന്ന നടിയെ കടത്തിവിട്ടാൻ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇന്നുവരെ ആരും ഉണ്ടായിട്ടില്ലെന്ന് മഞ്ജു പറയുന്നു. എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിലെ ലേഡി സൂപ്പർ സ്റ്റാർ അന്നും ഇന്നും ഉർവശിയാണെന്നും മഞ്ജു പിള്ള പറഞ്ഞു. മഞ്ജു പിള്ളയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഉർവശി എത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ടൈപ്പ് കാസ്റ്റ് ആയില്ല. അതുകൊണ്ടാണ് അവർ തല ഉയർത്തിപ്പിടിച്ച് നിന്ന് പറഞ്ഞത് ഞാനൊരു നായകൻ്റെയും നായികയല്ല ഡയറക്ടറുടെ ആർട്ടിസ്റ്റാണെന്ന്. അവർക്ക് അത്ര കോൺഫിഡൻസ് ആണ്. മഞ്ജു പിള്ളയുടെ വാക്കുകൾ വലിയ തരംഗമായി മാറിയിരിക്കുന്നു. മഞ്ജു വാര്യരെ പരോക്ഷമായി മഞ്ജു പിള്ള കുത്തി പറഞ്ഞതാണോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. മലയാളത്തിൽ ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് മഞ്ജുവിനെ മാത്രമാണ്. അവരെയല്ലേ നടി ഉദ്ദേശിച്ചത് എന്നാണ് ചോദ്യം. ലേഡി സൂപ്പർ സ്റ്റാറും മികച്ച നടിയും എന്നത് വ്യത്യസ്തമാണെന്ന് പലരും മഞ്ജു പിള്ളയോട് പറയുന്നു. ഫാൻ ബേസ് ഉള്ളവരും തിയേറ്ററിൽ ആളെ എത്തിക്കാൻ കഴിയുന്നവരുമാണ് സൂപ്പർ താരം എന്ന് വിളിക്കുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഉർവശിയെ പുകഴ്ത്താൻ മറ്റൊരു നടിയെ ഇകഴ്ത്തേണ്ട കാര്യമുണ്ടോ എന്നും ചോദ്യം ഉയരുന്നുണ്ട്. മഞ്ജു വാര്യർ സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ. നീണ്ട 13 വർഷം നടി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അന്നും ഉർവശിയും ശോഭനയുമൊക്കെ സിനിമാ രംഗത്ത് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരെ തേടി സിനിമകൾ വന്നിട്ടില്ലെന്നും അവരെ അന്ന് പ്രശംസിക്കാത്തതിന് കാരണം എന്താണെന്നും ചോദിക്കുന്നവരുണ്ട്. ഇനി ഉർവശി മലയാള സിനിമയിൽ സജീവമായാൽ ഇവരെയും ഓവർ റേറ്റഡ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം തള്ളിക്കളയുമെന്നും സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ വരുന്നുണ്ട്. മഞ്ജു വാര്യരെ താഴ്ത്തിക്കെട്ടി ഉർവശിയെ പുകഴ്ത്തുന്ന രീതിയാണ് മഞ്ജു പിള്ള സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സൈബറിടങ്ങളിൽ വരുന്ന പൊങ്കാല. ഉർവശി തിയേറ്ററിൽ ആളെ കൂട്ടാൻ ഉർവശിക്ക് ഒൺമാൻ ഷോ കൊണ്ട് കഴിയില്ല. എന്നാൽ മഞ്ജു വാര്യർക്ക് ഒൺമാൻ ഷോ കൊണ്ട് തന്നെ തിയേറ്ററിൽ ആളെ കൂട്ടാൻ കഴിയും. അതുകൊണ്ടാണ് മഞ്ജു വാര്യരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ലേഡി സൂപ്പർ സ്റ്റാറിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. തിയേറ്ററിൽ ആളെ കൂട്ടാൻ ആരാണോ സഹായിക്കുന്നത് അവരാണ് സൂപ്പർ സ്റ്റാർ. ഇതാണ് സോഷ്യൽ മീഡിയ പറയുന്നത്.